നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം നിൽക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയ വീഡിയോയിലൂടെ കാണാം. ഇപ്പം നിൽക്കുന്നത് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിനടുത്താണ്. നമ്മൾ എത്തിയിട്ടില്ല. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി കാവേരി നദി ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ പല വീഡിയോസും അതുപോലെ തന്നെ റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ക്യാമ്പിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. നമ്മൾ രണ്ടാഴ്ച മുന്നേ തന്നെ ബുക്ക് ചെയ്തു. കാരണം അത് കഴിഞ്ഞ് നമുക്ക് ബുക്കിംഗ് സ്ലോട്ടൊന്നും ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് കുറച്ച് ദിവസം മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വരാൻ നോക്കുക. അപ്പം എന്തായാലും ബോട്ട് വരാൻ വേണ്ടി നോക്കാം. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒരു 4,500 ഒക്കെ റേഞ്ച് വരും ഒരാൾക്ക്. പെർ ഹെഡാണ് ഇവിടെ റേറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഒരു കോട്ടേജിൽ തന്നെ നമുക്ക് 3-4 പേർക്കൊക്കെ താമസിക്കാൻ പറ്റും. കാരണം നല്ല സ്പേഷ്യസ് ആണ് എല്ലാം. അപ്പം അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മളിവിടെ വരുന്നത് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട് കർണാടക ഗവൺമെൻറ് JLR പാക്കേജ് വഴിയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഫുഡ്, സ്റ്റേ, അതുപോലെ തന്നെ സഫാരി എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് JLR വഴി ഈ റിവർ റാഫ്റ്റിങ്ങും അതുപോലെ തന്നെ എലിഫൻറ്റ് ബാത്തിങ്ങും മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം. സ്റ്റേ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പം ദയാ കാണുന്നതാണ് എലിഫൻറ്റ് ബാത്തിങ് സ്പോട്ട്. അപ്പം നമുക്ക് നാളെയാണ് അതിൻ്റെ ഒരു സെഷൻ വരുന്നത്. അപ്പം ഇപ്പം എന്തായാലും നമ്മൾ കോട്ടേജിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ കാവേരി നദി ക്രോസ് ചെയ്ത് നമ്മളിവിടെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ വന്ന് ലഗേജസൊക്കെ അവരുടെ അടുത്ത് നമ്മളെ റൂമിലേക്ക് കൊണ്ടുവച്ച് തരും. അപ്പോൾ നല്ല പുറത്ത് കാടും ഇപ്പുറത്ത് നദിയൊക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണിത്. എന്തായാലും പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മളുടെ കോട്ടേജ് ഫോറസ്റ്റ് വ്യൂ കോട്ടേജ് പേര് പോലെ തന്നെ നല്ല കാടിൻ്റെ നടുവിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ബാൽക്കണിയിൽ നോക്കിയപ്പോൾ ആനയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആന, അതുപോലെ തന്നെ പശുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെസിലിറ്റി ആയിരുന്നു. നമ്മൾ ഓവർ ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും നമുക്ക് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു റേറ്റിന് നമ്മൾ ഓക്കെ ആയിരുന്നു. നമ്മൾക്ക് 12:30 ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം. അപ്പം നമ്മൾ ഏകദേശം കറക്റ്റ് സമയത്തിന് തന്നെ അവിടെ എത്തി. പിന്നെ ലഞ്ച് ടൈമായിരുന്നു. ലഞ്ച് ഒരു 1:30 ആയപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. പിന്നെ ഈവനിങ് ഒരു 4:00 അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ ചെറിയ ചായയും പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 4:30 നമുക്ക് ജംഗിൾ സഫാരിയാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും ഇത്. കാരണം അവർക്ക് ഓടിച്ചാടി നടക്കാനും കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരു കറക്റ്റ് ഒരു 4:00 ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ കിച്ചണിൻ്റെ ഏരിയയിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് ചായ കഴിച്ചു. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു 4:30 ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ കുറച്ചുപേര് സഫാരിക്ക് വേണ്ടി പോയി. അപ്പം നമ്മൾ രണ്ട് ഫാമിലിയാണ്. നമ്മുടെ പിന്നെ ഒരു വ്ളോഗറും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും പേരാണ് ഒരു വണ്ടിയിലുണ്ടായിരുന്നത്.
സഫാരി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സഫാരി ആയിരുന്നു. കുലുങ്ങി 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 കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവാണല്ലോ. അപ്പം മൊത്തം റോഡൊക്കെ കുണ്ടും കുഴിയായതുകൊണ്ട് തന്നെ കുലുങ്ങി കുലുങ്ങി മനുഷ്യനൊരു പരുവായി. എന്നാൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വളർത്തുന്ന ആനകൾ കൂടാണ്ട് തന്നെ ഇവിടെ ഏകദേശം 21 മറ്റോ ആനകളുണ്ട് ഈ ക്യാമ്പിനുള്ളിൽ, ഇവർ വളർത്തുന്ന ആനകൾ. അല്ലാണ്ട് തന്നെ കാടിനുള്ളിലുള്ള ആനകളെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു രണ്ട് ആനകളെയും ഒരു കുട്ടിയാനയൊക്കെ നമ്മൾ പുള്ളിലേക്ക് പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ആനകൾ, കാട്ടുപന്നി, പിന്നെ മലയണ്ണാൻ, അങ്ങനെ കുറേ മൃഗങ്ങളെ നമുക്ക് ഒരുപാട് ദൂരം പോകുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം നമുക്ക് സഫാരി ഉണ്ടായിരുന്നു. ഡ്രൈവർ അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ മാക്സിമം നമുക്ക് കുറേ നേരമൊക്കെ നിർത്തി, വണ്ടി നിർത്തിയിട്ട് വന്ന് നമ്മൾ ആനകളൊക്കെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ കുറച്ച് നേരം വണ്ടി നിർത്തി നമ്മൾ അവരെ കാണാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഇവിടെ ഉൾക്കാട്ടിലേക്ക് പോകുമ്പോ തന്നെ നമുക്ക് ആനകളൊക്കെ മരങ്ങളൊക്കെ കുത്തിമറിച്ചിട്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡ്രൈവർ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയാണ് നമ്മൾ പുറത്തേക്ക് എത്തിയത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വൈൽഡ് എലിഫൻസിനെ കണ്ടു എന്ന്. അപ്പം അതേ കാണുന്നതാണ് കാടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലേക്ക് പോയപ്പോൾ കണ്ട ആനകൾ. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് അതിനെ കാണാൻ പറ്റിയത്. ദേ ഇപ്പോൾ കാണുന്ന ആനപ്പിണ്ടത്തിൽ ശ്രദ്ധിച്ചു, ഒരു വൈറ്റ് കളറിൽ ഇതവർ കാപ്പിക്കുരു കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ആവാണ്ട് അതേപോലെ തന്നെ അവരുടെ മോഷൻ്റെ കൂടെ പോയിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ വരുന്നതൊക്കെ ഇവിടെ വളർത്തുന്ന ആനകൾ തന്നെയാണ്. ഇവിടെയുള്ള ആനകൾ മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആനകളാണ്. ആർക്കും അത്ര ക്ഷീണമോ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി അവിടെ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചായയും ചെറിയ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ഒരു ഡോക്യുമെൻ്ററി ഫോറസ്റ്റ് വിലിയും ഉണ്ടായിരുന്നു കുറച്ച് നേരം. അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നു, അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ബോറടിച്ചു, ഇനി പിന്നെ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ പോയി. പിന്നെ കാലത്ത് ഒരു നാച്ചുറൽ സഫാരി ഉണ്ടായിരുന്നു, ഒരു 6:30 ആയിരുന്നു. പക്ഷെ ഞങ്ങൾ പോയില്ല, ഞങ്ങൾ സുഖമായിട്ട് മൂടിപ്പൊച്ച് കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് 9 മണിക്ക് നേരെ എലിഫൻ്റ് ബാത്തിങ് സ്പോട്ടിലേക്ക് പോന്നു. അപ്പം ഇവിടെയാണ് ഇനി നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അല്ലി വലിയ ആനൻ്റെ അടുത്ത് പോകാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു. എങ്കിലും അവള് തൊടാനൊക്കെ കൂടിട്ടോ, ദൂരെ നിന്ന് വെള്ളമൊക്കെ കോരി ഒഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ലാസ്റ്റ് അവളുടെ പ്രായത്തിന് പറ്റിയൊരു കുട്ടിയാന വന്നു. പാർത്ത എന്നാണ് പേര്. ഏകദേശം ഒരു 5 വയസ്സൊക്കെ കാണുമായിരിക്കും. അപ്പം അവൾ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരം അതിനെ കളിപ്പിച്ചുകൊണ്ട് അതിനെ കുളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ കളിയൊക്കെ ആയിരുന്നു. എന്തായാലും അവൾ നന്നായി എൻജോയ് ചെയ്തു. ഇവിടെ പിടിയാനകളെക്കാളും കൂടുതൽ കൊമ്പനാനകളാണ് ഉണ്ടായിരുന്നത്. രണ്ട് ഫീമെയിൽസ് രണ്ടാനകൾ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ മിക്കവാറും കൊമ്പനാനകളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും അടുത്ത് കൊമ്പനാനൻ്റെ അടുത്ത് ഇത്രയും പേടിയില്ലാണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ റീസ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ കഴിവാണ് കേട്ടോ. ഇവിടെ പിന്നെ ട്രെയിനിങ്ങിന് കൊണ്ടുവന്ന ഒരാന ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ആരെയും വിടുന്നുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ആനകളായിരുന്നു. ഞങ്ങൾ മുൻപും ഇതുപോലെ എലിഫൻറ്റ് ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്, തേക്കടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ കൂടുതലും ഫീമെയിൽ എലിഫൻസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും കൊമ്പനാനകളാണ്. അപ്പം പക്ഷേ നല്ല സേഫാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവർ മസ്തിലുള്ള ആനകളൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട്, ട്രെയിനിങ്ങിലുള്ള ആനകളെയും മസ്തിലുള്ള ആനകളൊക്കെ അവർ സെപ്പറേറ്റ് ആയിട്ട് സെക്ഷനുണ്ട്. അപ്പോൾ അവിടെയാണ് അവർ
റീസ്ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ നന്നായിട്ട് റീസ്ട്രെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെയുള്ള എല്ലാ ആനകൾക്കും ഡെയിലി റൊട്ടീൻ ഉണ്ട്, അവരുടെ ജീവിത രീതികൾ. ഇന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു, അത് കഴിഞ്ഞ് അവർക്ക് പച്ചപ്പുല്ലുകൾ കഴിക്കാൻ വേണ്ടി കാട്ടിനുള്ളിലേക്ക് വിടുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോർഡർ സാധനങ്ങൾക്ക് ഇന്ന് ഓരോ ടൈമിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആളുകൾക്കുള്ള എൻട്രി ടൈമിംഗ് ഒക്കെ ഉണ്ട്, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ എൻട്രി ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചിട്ടവട്ടമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരിക. ഇവിടെ സ്റ്റേ അല്ലെങ്കിൽ പിന്നെ സഫാരിക്ക് ഓരോ ടൈമിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് നേരം ആനകളെ കുറിച്ച് സംസാരിക്കാം. രണ്ട് ടൈപ്പ് ആനകളാണുള്ളത്, ഒന്ന് ഏഷ്യൻ എലിഫൻറ്റും അതുപോലെ തന്നെ ആഫ്രിക്കൻ എലിഫൻറ്റും. അപ്പോൾ അവർ ഫിസിക്കൽ ക്യാരക്ടർ നോക്കി നമുക്ക് രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇനി നമുക്ക് ഏഷ്യാറ്റിക് എലിഫൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കോമൺ ആയിട്ട് നമ്മുടെ വൈൽഡ് എലിഫൻറ്റ്, ഈ ഫീമെയിൽ എലിഫൻസും അതുപോലെ തന്നെ കുട്ടികളൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് അവർ കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ ഈ കൊമ്പനാനകൾ വളരെ ഒറ്റപ്പെട്ട രീതിയിലാണ് താമസിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇവയുടെ ഭക്ഷണ രീതിയാണ്. ഇവർ ഒരു 24 hours പകുതിയിലധികം സമയം ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. ഇവർ സസ്യബുക്കുകളാണല്ലോ, അവർ മെയിനായിട്ട് ഇലകൾ അതുപോലെ തന്നെ മുളകൾ പഴങ്ങൾ വിത്തുകൾ ഇങ്ങനെ പോകുന്നു അവരുടെ പട്ടിക. അപ്പോൾ ഇതിലെ മുഴുവൻ ഭക്ഷണമൊന്നും അവർ ദഹിച്ചു പോകണില്ല, മിക്കവാറും ഒരു 40% ഒക്കെ ഡൈജസ്റ്റ് ആവും, ബാക്കി പോർഷൻസ് മുഴുവൻ ഫീസസായിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ കാണിച്ചല്ലോ ഫീസസിനകത്ത് കാപ്പിക്കുരുകൾ ദഹിക്കാണ്ട് അതേപോലെ കിടക്കുന്നത്, ഇതുപോലെ തന്നെയാണ് മിക്കവാറും ആഹാരങ്ങളൊക്കെ ദഹിക്കാണ്ട് തന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി ഒത്തിരി വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് കൊമ്പനാനകളുടെ കാര്യം പറയുവാണെങ്കിൽ അവരുടെ മസ്ത് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. മുതിർന്ന ആനകൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ മസ്ത് എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇത് അവരുടെ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, നോർമലായിട്ടുള്ള ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ഒരു മദ്യപാന സമയത്ത് ആ ഒരു ടെമ്പോറൽ ഗ്ലാൻഡിൽ കട്ടിയുള്ള ടാർ രൂപത്തിലുള്ള ഒരു സെക്രീഷൻ ഉണ്ടാവുന്നുണ്ട്. മസ്ത് ഒരു 3 stages ആയിട്ടാണ് നടക്കുന്നത്, പ്രീ മസ്ത്, മിഡ് മസ്ത്, അതുപോലെ തന്നെ പോസ്റ്റ് മസ്ത്. അപ്പം ഈ ഒരു പ്രീ മസ്ത് എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള സ്രവങ്ങളൊക്കെ അതിലൂടെ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മളത് നോട്ടീസ് ചെയ്തെന്നില്ല. പിന്നെ ആ ഒരു മസ്തിൻ്റെ മിഡ് മസ്ത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കട്ടിയുള്ള സ്രവം വന്നു തുടങ്ങും, അതുപോലെ തന്നെ വളരെ വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിച്ചു തുടങ്ങും. യൂറിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക, ഡ്രിബ്ലിംഗ് ഉണ്ടാവുക, അങ്ങനെ ഓരോ സിംറ്റംസ് ആയിട്ട് പതിയെ കാണിച്ചു തുടങ്ങും. പോസ്റ്റ് മസ്ത് എന്ന് പറയുമ്പോൾ ആ ഒരു വയലൻ്റ് ആക്ടിവിറ്റി പതിയെ കുറഞ്ഞു തുടങ്ങും. അങ്ങനെ 3 conditions മൂന്ന് അവസ്ഥകളായിട്ടാണ് ഈ മസ്ത് കടന്നു പോകുന്നത്. ഏകദേശം 2 to 3 months വരെ ഒരു മസ്തിൻ്റെ കാലയളവാണ്. ആ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള വിശ്രമമാണ് നമ്മൾ ആനകൾക്ക് നൽകുന്നത്. മസ്ത് ഗ്ലാൻഡിൽ നിന്നുള്ള ടെമ്പോറൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഈ ഒരു സെക്രീഷൻ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ വയലൻ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആ സെക്രീഷൻ അവിടെ ഒരു ഗ്ലാൻഡിന് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാകുന്നു, അവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വയലൻ്റായി കൊമ്പുകളൊക്കെ മണ്ണിൽ കുത്തി ഇറക്കുകയും അതുപോലെ തന്നെ തല പോയി ഇടിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. വളരെ വയലൻ്റ് ആയിട്ട് അവർക്ക് മൊത്തത്തിൽ തലയിൽ ഭയങ്കര ഒരു പ്രഷർ വരുന്നുണ്ട്. ആനകളുടെ മസ്ത് എന്ന് പറഞ്ഞ കണ്ടീഷൻ മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും വളരെയേറെ അപകടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു അവസ്ഥ മറികടനേ പറ്റുള്ളൂ, അത് അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയാണ് ശരീരത്തിൽ നടക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആനകളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രക്രിയ നമുക്ക് ഒഴിവാക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള അവയെ റീസ്ട്രെയിൻ ചെയ്യണമെങ്കിൽ റീസ്ട്രെയിൻ ചെയ്യുക, അക്രമകാരികളായിട്ടുള്ള ആനകളെ റീസ്ട്രെയിൻ ചെയ്തതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ്, ആഹാരം, വെള്ളം ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ആനകളുടെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തിരിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. നമുക്ക് വീണ്ടും എലിഫന്റ് ക്യാമ്പിലോട്ട് തിരിച്ചുവരാം കേട്ടോ. ഇവിടെ ദൈവം നമ്മുടെ പാർത്തൻ അടിപൊളിയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് നല്ല അനുസരണയായിട്ടുണ്ട് കേട്ടോ, വലിയ കുറുമ്പൊന്നുമില്ല. ആ ഒരു കുറുമ്പത്തരം പ്രായമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗൈഡ് ചേട്ടൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആൾ പറഞ്ഞിരുന്നുണ്ട്. ആൾക്ക് എല്ലാ ലാംഗ്വേജസും മനസ്സിലാവും, തമിഴ്, കന്നഡ, അതുപോലെ തന്നെ മലയാളം കേട്ടാൽ മനസ്സിലാവും.
അപ്പൊ നമ്മള് പതുക്കെ ആ പാർക്കിംഗ് സ്പോട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനി നമ്മൾ ഫീഡിങ് ഏരിയ, അതുപോലെ തന്നെ മസ്ത് ആനകളൊക്കെ എത്തി, മസ്തിലുള്ള ആനകളൊക്കെ എത്തിയിരിക്കുന്ന ഏരിയ, പിന്നെ ട്രെയിനിങ് നടക്കുന്ന ഏരിയ, അതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ഉള്ളോട്ട് എൻട്രി ഇല്ല, ഇവിടെ മൊത്തം ഫെൻസിങ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ആന അവിടെ കുങ്കി ആനകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ റീസ്ട്രെയിൻ ചെയ്തു ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്ന ട്രെയിനിങ് ഏരിയയിലേക്ക് ഞങ്ങൾ പൊക്കോട്ടേന്ന് ചോദിച്ചു കേട്ടോ ഗൈഡിൻ്റെ അടുത്ത്. അപ്പം ആൾ പറഞ്ഞു നമ്മൾ അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോകായിരുന്നു, പക്ഷെ നമ്മൾ ചെന്ന സമയം വീക്കെൻഡ് ആയിരുന്നു, അപ്പോൾ എന്തായാലും നമ്മളെ കുറച്ച് പേരെ മാത്രം എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇതേ കാണുന്നത് മസ്തിലുള്ള ആനയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലതായിട്ട് ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കാണുന്നൊക്കെ ഇവിടെയുള്ള ബാക്കിയുള്ള ആനകളാണ്, ഫീഡിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് അവരൊക്കെ പൈസ കൊടുത്തിട്ട് നമുക്ക് ഭക്ഷണം അവർക്ക് കൊടുക്കാം. ഇപ്പം ഇവിടെ ഓരോ സെക്ഷനിലായിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്, അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ടൊന്നും നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല. അവർക്ക് ഒരു ദിവസം ഫീഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എത്ര എമൗണ്ടാണോ ഫീഡ് ചെയ്യുന്നത് അതിനകത്ത് ഒന്ന് കുറച്ച് ഒരു പിടി വാരി നമുക്ക് തരും. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം ആനകളുടെ ആക്ടിവിറ്റീസും അവിടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവിടെ ചുറ്റി നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോയി, ഇന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. ഒരു 11:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് പോകണം, അടുത്ത ഗസ്റ്റ് വരേണ്ട സമയമാവും. അപ്പം നമ്മളെന്തായാലും നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം, എന്തായാലും ബോറടിക്കില്ല, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കാം, ഒരു ദിവസം പോകുന്നത് അറിയത്തേയില്ല. നടത്തുന്ന റിസോർട്ടിലെ വിശേഷങ്ങൾ, നമ്മൾ ദുബാരി എലിഫന്റ് ക്യാമ്പ് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു പോവാണ്. ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇപ്പോഴും നിറയെ ആളുകൾ, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നിറയെ ആളുകൾ കുളിപ്പിക്കാനും റിവർ റാഫ്റ്റിങ്ങിനും ഒക്കെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരുപാട് ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു.